സമഗ്ര വികസനം ലക്ഷ്യമിട്ട LDF വികസന പത്രിക. വികസനത്തിനും സാമൂഹ്യ മൈത്രിക്കുമാണ് LDFന്റെ വോട്ട് അഭ്യർത്ഥന. തരിശുഭൂമി കൃഷി പ്രോത്സാഹിപ്പിച്ച് തരിശുഭൂമിയില്ലാത്ത പഞ്ചായത്താക്കി ചിറക്കടവിനെ മാറ്റുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. പാൽ, മുട്ട, മാംസം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. കാർഷിക വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പാദകനെയും ഉപഭോക്താവിനെയും നേരിട്ട് ബന്ധിപ്പിക്കുവാനുള്ള പദ്ധതി രൂപീകരിക്കും. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പ്രകടന പത്രിക വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കുമെന്നും ചെറുവള്ളിയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ യാഥാർത്ഥ്യമാക്കുമെന്നും ഉറപ്പ് നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നീ വിഭാഗങ്ങളുടെ സൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റും എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വാഗ്ദാനം. ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പാലിൻ്റെയും മുട്ടയുടെയും മാംസത്തിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും മത്സ്യകൃഷിയും തീറ്റപ്പുൽകൃഷിയും കാർഷിക വിപണന കേന്ദ്രവും ആലംബിക്കുന്നത് സംബന്ധിച്ചും കേരള ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള കാഴ്ചപ്പാടനുസരിച്ചുള്ള പദ്ധതികൾ അത് പഞ്ചായത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിറക്കടവിൽ BJP പുറത്തിറക്കിയ കുറ്റപത്രത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച LDF നേതാക്കൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങൾക്കറിയാമെന്നും പറഞ്ഞു. അഴിമതിയുടെയും ഗുണ്ടായസത്തിൻ്റെയും ചെളിവാരിയെറിയലിൻ്റെയും രാഷ്ട്രീയം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന BJP സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കുറ്റപത്രമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെ തേജോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ അവരുടെയൊക്കെ വ്യക്തിപരവും പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുടെയും കാര്യങ്ങൾ ഈ ചിറക്കടവ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്രസ്റ്റുകളെ സംബന്ധിച്ച്, അവർ വിലക്കെടുത്തിരിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച്, അവർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച്, അവർ വിലക്കെടുത്ത അമ്പലം സ്കൂളുമായി ബന്ധപ്പെട്ട് പുറമ്പോക്ക് കെട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തന്നെ ഇവിടുത്തെ സ്റ്റേയെ സംബന്ധിച്ച്, ആ സ്റ്റേ നിലനിൽക്കെ തന്നെ വീണ്ടും പുറമ്പോക്ക് കെട്ടി സ്വന്തമാക്കി എടുത്തതിനെ സംബന്ധിച്ചൊക്കെ അവർ മറുപടി പറയണ്ടേ? വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ, VG ലാൽ, KK സേതുനാഥ്, ഷാജി നെല്ലേപ്പറമ്പിൽ, KK ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനുമിനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.